അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബാപ്പുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മക്ബറയാണ്, അവിടുത്തെ ചരിത്രമാണ്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മൂന്ന് പീടിക കഴിഞ്ഞ് ഏകദേശം 4.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവരുടെ മക്ബറ എത്താം. മതിലകം ടൗണിൽ നിന്ന് വലത് ഭാഗത്തേക്ക് കാണുന്ന പോക്കറ്റ് റോഡിലൂടെ കയറി ഏകദേശം അല്പം മുമ്പിലോട്ട് പോയാൽ തന്നെ റോഡിൻ്റെ വലത് ഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് എന്ന പ്രദേശത്താണ് ജനിക്കുന്നത്. ഹിജറ 1284 ബഹുമാനപ്പെട്ടവരുടെ ജനനം. പിതാവ് മൂസ എന്നവരാണ്, മാതാവ് ആയിഷ എന്നവരുമാണ്. പിതാവും മാതാവും നല്ല ദീന് ഉള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ ഇൽമുള്ളവരും ഇഫത്ത് ചാരിത്ര ശുദ്ധിയുള്ളവരും നന്മയുടെ ആളുകളായിരുന്നു. പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ദീനിൻ്റെ പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാർ ചെറുപ്പത്തിലെ ഉമ്മയിൽ നിന്നാണ് കരസ്ഥമാക്കിയത്. പിന്നീട് ബഹുമാനപ്പെട്ടവർ പുന്നയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പഠിക്കുകയും അതിനുശേഷം വെളിയങ്കോട് പഠിച്ചു, പൊന്നാനിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ടവർ പഠനം നടത്തി. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദുമാർ ധാരാളം വലിയ വലിയ ആലിമ്യങ്ങളായ ഉസ്താദുമാരാണ്. അങ്ങനെ പഠിച്ച് വലിയ പാണ്ഡിത്യം ബഹുമാനപ്പെട്ടവർ കരസ്ഥമാക്കി. ശേഷം ബഹുമാനപ്പെട്ടവർ ധാരാളം പള്ളികളിൽ ദർസ് നടത്തി. മഹാനവറുകൾക്ക് 25 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ ദർസ് ആരംഭിച്ചു. അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ നല്ല അംഗീകാരമുള്ള വലിയ ഒരു വ്യക്തിത്വമായി ബഹുമാനപ്പെട്ടവർ മാറുകയാണ്. അവസാനമായി ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുന്നത് മതിലകം എന്ന് പറയുന്ന സ്ഥലത്താണ്. ധാരാളം വർഷം മതിലകം എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് നടത്തി, അതായത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ നിൽക്കുന്ന ഈ നാട്ടിൽ. അങ്ങനെ അവിടെയുള്ള ജനങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ഫത്വ ചോദിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പല ഉദ്ദേശങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയും, രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയും, അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾക്കും വേണ്ടിയും മഹാനവറുകളെ സമീപിക്കാറുണ്ടായിരുന്നു. അതിനൊക്കെ കാരണം ബഹുമാനപ്പെട്ടവർ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന കാമിലായ വലിയാണ് എന്നത് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും മക്ബറകളൊക്കെ ധാരാളം സിയാറത്ത് ചെയ്യും. അതുപോലെ തന്നെ ഖൈറിൻ്റെ അഹലുകാരുമായി, നന്മയുടെ ആളുകളുമായി, മഹത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. ഫക്കീർമാരെയും മിസ്കീമാരെയും ബഹുമാനപ്പെട്ടവർ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഔലിയാക്കളായ നല്ല ഷെയ്ഖുമാരോട് ബഹുമാനപ്പെട്ടവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഉണ്ണി മുഹീദ്ദീൻ ബക്കരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുർ റസാഖ് മസ്താൻ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാർ ആലുവ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ധാരാളം മഹത്തുക്കളെ പല സമയത്തും ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാറിൻ്റെ അടുക്കൽ കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുർ പാപ്പ റളിയല്ലാഹു അൻഹു പല സമയങ്ങളിലും ബാപ്പുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ കാമിലായ വലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക്, ബാപ്പുട്ടി മുസ്ലിയാറിൻ്റെ ഹദ്റത്തിലേക്ക് അബ്ദുൾ പാപ്പ പല സമയത്തും വരാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ കറാമത്തുകൾ ധാരാളമുണ്ട്. അത് നമുക്ക് അവിടുത്തെ മൗലിദ് കിതാബ് പരിശോധിച്ചാൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒരു കറാമത്താണ് ബഹുമാനപ്പെട്ടവർ മഴവെള്ളം കൊണ്ട് തീ അണച്ച സംഭവം. അതായത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ നിൽക്കുന്ന ആ അങ്ങാടി മതിലകം ടൗണിൽ ഒരു ദിവസം തീപിടുത്തമുണ്ടായി. മതിലകം അങ്ങാടി എന്ന് പറയുന്നത് ധാരാളം തെങ്ങുകളും മേൽഭാഗത്ത് തെങ്ങിൻ്റെ ഓലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അങ്ങാടിയായിരുന്നു. നല്ല ശക്തമായ ചൂടുള്ള സമയവുമാണ്, മാസങ്ങളായി മഴ വർഷിച്ചിട്ടേയില്ല. ആ സമയത്താണ് ഒരു ദിവസം തീപിടുത്തം ഉണ്ടാകുന്നത്. ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരായി, അവരൊക്കെ അട്ടഹസിക്കാൻ തുടങ്ങി. അവർ ധാരാളം ശ്രമങ്ങൾ നടത്തി തീ അണക്കാൻ വേണ്ടി, പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാറിൻ്റെ ഹദ്റത്തിലേക്ക് ജനങ്ങൾ ഓടി. പെട്ടെന്ന് പരിഭ്രാന്തരായിക്കൊണ്ട് സഹായിക്കാൻ വേണ്ടി, സഹായം തേടിക്കൊണ്ട് മഹാനവറുകളെ സമീപിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ വന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ അങ്ങാടിയിൽ തീ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ നാടിനെ രക്ഷിക്കണം.
പെട്ടെന്ന് തീ അണച്ചു കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സങ്കടം പറഞ്ഞു. ഉടൻ തന്നെ ബഹുമാനപ്പെട്ടവർ എഴുന്നേൽക്കുകയും ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുമ്മസ്ഖിന ഗൈസം മുഗീസ ഹാഹുന ഫീ മദിലകം സരിഅൻ അൽ അജൽ യാ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ മതിലകത്ത് നീ ഒരു മഴ വർഷിക്കണേ പെട്ടെന്ന് തന്നെ എന്ന് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അങ്ങനെ അതാ ആ സമയത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ദുആ തുടങ്ങിയ സമയത്ത് ആകാശത്ത് ഒരു കാർമേഘം പോലും ഇല്ലായിരുന്നു, മഴയുടെ ഒരു അടയാളവും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ബഹുമാനപ്പെട്ടവരുടെ ദുആഇൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്താകുന്ന മഴയെ ആ നാട്ടിൽ മാത്രം വർഷിക്കുകയാണ്. അവിടെ ബഹുമാനപ്പെട്ടവരുടെ ദുആ കാരണം മഴ വർഷിക്കുകയും അത്ഭുതകരമായി ആ തീ അണയുകയും ചെയ്തു. ഈ ഒരു വലിയ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കാരണം ജനങ്ങളൊക്കെ നല്ല രൂപത്തിൽ സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അള്ളാഹുവിനെ ശുക്ർ ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു നാടിൻ്റെ നാനാഭാഗത്തും അറിയപ്പെടുകയും ചെയ്തു. പൊന്മാനിക്കുളത്തുകാരനായ മുഹമ്മദ് എന്നു പേരുള്ള ഒരു വ്യക്തി പറയുകയാണ്, അദ്ദേഹം ഒരു ദിവസം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാറിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇതര വിശ്വാസിയായ മുസ്ലിമല്ലാത്ത ഒരു സ്ത്രീ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാറിൻ്റെ അടുക്കലേക്ക് വന്നു. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ട്. ആ ബാഗിൽ ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്, നല്ല ഒരു കുടയുണ്ട്, അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും ഉണ്ട്. ഈ നല്ല സാധനങ്ങളൊക്കെ ഒരു ബാഗിലാക്കി ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആ സ്ത്രീ വെച്ചു. എന്നിട്ട് ആ സ്ത്രീ പോവുകയും ചെയ്തു. പിന്നീട് ഈ സ്ത്രീയെ ഞാൻ കണ്ടു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നും ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ സ്ഥലം ഏങ്കണ്ടിയൂരാണ്, എൻ്റെ ഭർത്താവ് ധാരാളം ദിവസങ്ങളായി കാണാനില്ല, ഒരു വിവരവുമില്ല ഭർത്താവിൻ്റെ, ഭർത്താവിൻ്റെ ഒരു വർത്തമാനവും ഒരു വാർത്തയും എനിക്ക് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ഞാനാകെ വിഷമത്തിലായി. ആ സമയത്താണ് ഈ മഹാനായ വലിയനെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ പോയി അദ്ദേഹത്തോട് എൻ്റെ ഭർത്താവിൻ്റെ ഈ വിഷയം സങ്കടം പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല, 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയും ദിവസങ്ങളിങ്ങനെ എണ്ണിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 37-ാമത്തെ ദിവസം പൂർത്തിയായപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാവുകയും ചെയ്തു. ഈ രൂപത്തിൽ വലിയ ഉപകാരങ്ങൾ ചെയ്തു തന്ന ഈ മഹാനുഭാവന് ഒരു ആദരവെന്നോണം നൽകിയ ഹദിയകളായിരുന്നു അത് എന്ന് ആ സ്ത്രീ മുഹമ്മദ് എന്ന വ്യക്തിയോട് പറയുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ടവരുടെ മൗലിദി കിതാബ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ധാരാളം കറാമത്തുകൾ വായിച്ചെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, ബഹുമാനപ്പെട്ടവർക്ക് 100 വയസ്സ് പൂർത്തിയായ സമയത്ത് ചെറിയ ഒരു രോഗം ബാധിച്ചു. ആ സമയത്ത് കുടുംബങ്ങളൊക്കെ വിഷമിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞാൻ ഈ സമയത്ത് മരണപ്പെടുകയില്ല, എനിക്ക് ഇനിയും 10 വർഷം ജീവിക്കാനുള്ള സമയമുണ്ട്, 110-ാമത്തെ വയസ്സിൽ മാത്രമാണ് ഞാൻ മരിക്കുക എന്ന് കുടുംബത്തെ സമാധാനിപ്പിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ടവരുടെ അസുഖം മാറുകയും ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്ത് ലഭിക്കുകയും ചെയ്തു. പിന്നീട് 110-ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറയുന്നത്. ഹിജറ 1394 സഫർ 21 ശനിയാഴ്ച ദിവസമാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം എല്ലാ മയ്യിത്ത് പരിപാലന സംഭവങ്ങളും നടന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹ്മൂദുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് 2 ഭാര്യമാരുണ്ട്. ഈ 2 ഭാര്യമാരിലായി നല്ല സ്വാലിഹായ സന്താനങ്ങളുമുണ്ട്. ഏതായാലും വലിയ പവറുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. മഹാനവർഗങ്ങളുടെ ദർജ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം ഇനിയും ധാരാളം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അവിടുത്തെ മൗലിദ് കിതാബ് പരിശോധിച്ച് നോക്കിയാൽ ലഭിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ.
ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.